കോട്ടയത്ത് നവജാത ശിശുവിനെ തട്ടിയെടുത്ത നീതുവിന്റെ കാമുകൻ ഇബ്രാഹിം പാദുഷയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വഞ്ചനാകുറ്റം, ബാലപീഡന വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നീതുവിന്റെ കുട്ടിയെ മർദ്ദിച്ചതിനും കേസുണ്ട്. നീതുവിന്റെ കയ്യിൽ നിന്നും ഇയാൾ 30 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. അരുൺ കൊടുങ്ങൂർ കോട്ടയത്ത് നിന്നും ചേരുന്നു. അരുൺ, ബാദുഷയെ കൂടി ഇപ്പോൾ ബാദുഷയുടെ അറസ്റ്റ് കൂടി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക? സുബീഷ്, ഇന്നലെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതിന് ശേഷം ഇന്ന് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലല്ല ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കേസായി ഇത് രജിസ്റ്റർ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ എസ് പി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് കേസ് എടുത്തിട്ടില്ല, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നീതുവിന്റെ കയ്യിൽ നിന്നും ഇയാൾ 30 ലക്ഷം രൂപ തട്ടിയെടുത്തു. അതോടൊപ്പം തന്നെ നീതുവിന്റെ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ടു കേസുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വഞ്ചനാകുറ്റം, കുട്ടികൾക്കെതിരായ ആക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. ശരി, ഗാർഹിക, ബാലപീഡനം, വഞ്ചനാകുറ്റം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ബാദുഷയുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇയാൾക്ക് പങ്കില്ല എന്നും കൂടി പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇബ്രാഹിം ബാദുഷയെ നാളെ കോടതിയിൽ ഹാജരാക്കും. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.